നമസ്കാരം നമസ്കാരം രാജേഷ് രാജേഷി ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ആ വാർത്ത ഞാൻ വായിക്കാം ആൺകുട്ടിയെ ലൈംഗിക അതിക്രമത്തിന് വിധേയനാക്കിയ മദ്രസ അധ്യാപകനെ പെരുമ്പാവൂർ പോക്സോ കോടതി വിവിധ കുറ്റകൃത്യങ്ങൾക്കായി അറുപത്തിയേഴ് വർഷം തടവിനും അറുപത്തയ്യായിരം പിഴയ്ക്കും ശിക്ഷ വിധിച്ചു അറുപത്തിയേഴ് വർഷം അപൂർവമായ ഒരു ശിക്ഷാവിധിയാണ് ഇത് രണ്ടുമൂന്ന് ദിവസമായി ഈ ന്യൂസ് വന്നിട്ട് അതെ പക്ഷേ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന കണ്ടിട്ടില്ല ഒരു സാധാരണ ന്യൂസ് പോലെയാണ് പോയത് അവിടെയാണ് അതിൻ്റെ അകത്ത് കാതലായിട്ടുള്ളൊരു കാര്യമായിരിക്കുന്നത് അറുപത്തിയേഴ് വർഷം ഒരു പ്രതിയെ ശിക്ഷിക്കുക എന്നത് ഇന്ത്യ തന്നെ അപൂർവമായിട്ട് ഇത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഇതേപോലെ നീണ്ട കാലയളവ് ശിക്ഷ വിധിക്കാറുണ്ട് പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ജീവമരുദ്ധ്യം പോലും ഇപ്പം പന്ത്രണ്ട് വർഷം പതിനാല് വർഷമൊക്കെ ജീവമനിര്യം എന്നാണ് പേരെങ്കിലും പന്ത്രണ്ട് വർഷം പതിനാല് വർഷമൊക്കെ കഴിയുമ്പോൾ ഇറങ്ങി ഇറങ്ങിപ്പോരാവുന്നതാണ് പക്ഷേ ഈ ഒരു കേസിൻ്റെ പ്രത്യേകത എന്നത് ആൺകുട്ടിയെ പീഡിപ്പിച്ചതാണ് അല്ലേ മദ്രസ അധ്യാപകനാണ് ഈ ഒരു സംഭവം നമ്മുടെ കേരളത്തിൽ എല്ലാ ദിവസവും രണ്ടും മൂന്നും വെച്ച് നടക്കുന്നതാണ് വളരെ അപകടകരമായ രീതിയിൽ സമൂഹത്തിനെ ബാധിക്കുന്ന വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് മദ്രസ പീഡനങ്ങൾ ചെറിയ കുട്ടികളാണ് ആണ് ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ ചെറിയ കുട്ടികളാണ് ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്നത് ഒരുപക്ഷെ അവരുടെ തുടർന്നുള്ള ജീവിതം അവർ അവരനുഭവിക്കുന്ന ആ ട്രോമ അത് എനിക്കോ കുമാർജിക്കോ ഒന്നും അത് വിവരിക്കാനാവില്ല കേട്ടിരിക്കുന്നവർക്കും കണ്ടിരിക്കുന്നവർക്കും വിവരിക്കാനാവില്ല ഇത് വലിയൊരു സാമൂഹിക പ്രശ്നമാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഇവിടെയുള്ള മാധ്യമങ്ങൾ ഇവിടെയുള്ള സാമൂഹിക പ്രവർത്തകർ അല്ലെങ്കിൽ സാംസ്കാരിക നായകർ രാഷ്ട്രീയക്കാർ നിയമപാലകർ നിയമ കോടതികൾ മറ്റു സംവിധാനങ്ങളൊക്കെ ഇതിന് ഇതിൻ്റെ ഇത് ഈ ഒരു സൈഡിൽ കൂടെ എന്ന് പറഞ്ഞ് ഇതിന് ഇത്ര ലളിതവൽക്കരിച്ച് നിസ്സാരവൽക്കരിച്ച് വിടുന്ന വിട്ടിരിക്കുന്ന ഒരു കാര്യം എന്താണ് യഥാർത്ഥത്തിൽ ഇതൊരു വലിയ സാമൂഹ്യ പ്രശ്നമല്ലേ നമ്മളതിനെ കൊണ്ടാണ് അതെ അതിന്റെ പിന്നിലെ അജണ്ട എന്താണ് ഇതൊക്കെയാണ് നമുക്ക് പരിശോധിക്കേണ്ടത് സത്യത്തിൽ നമ്മുടെ ഇത്തരത്തിൽ പത്രമാധ്യമങ്ങളിലൂടെ റെഗുലറായിട്ട് വരുന്ന ചില വാർത്തകളുണ്ട് അതെ കോവിഡ് അപ്ഡേറ്റ് അതുപോലെ ഒരു പോയി കാലാവസ്ഥയിൽ അത് കഴിഞ്ഞാൽ മദ്രസ മദ്രസ പീഡനം പീഡനം ആഴ്ചയിലും ഓരോന്ന് എല്ലാ 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 ദിവസവും ദിവസവും ഉണ്ട് ഞാൻ ചലഞ്ച് ഒരു 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 ഇല്ലാത്ത ദിവസത്തെ പത്രം കാണില്ല അതെ നമുക്ക് തമസ്കരിച്ചാലും നമുക്കൊരു ആഴ്ചയിൽ ഒന്ന് തന്നെ എന്ന് തന്നെ നമുക്ക് വെക്കാം ഇങ്ങനെ റെഗുലറായിട്ട് പീഡനങ്ങൾ അതും ഒരേ സ്ഥലത്ത് തന്നെ ഒരേ സ്ഥലം ഉദ്ദേശിച്ചും എന്ത് ഉണ്ടാകുമ്പോൾ അതിന് പിന്നിൽ വളരെ ഗുരുതരമായ ഒരു കാരണമുണ്ടാകും തീർച്ചയായിട്ടും പ്രായപൂർത്തിയാവാത്ത കുട്ടികളാണ് ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ അവരാണ് ഈ പീഡിപ്പിക്കപ്പെടുന്നത് അവരുടെ മനസ്സിനേക്കുന്ന അവരുടെ ശരീരത്തിനേക്കുന്ന ആഘാതം എന്ന് നമുക്കാർക്കും ചിന്തിക്കാൻ പറ്റാത്തതാണ് അവരുടെ തുടർന്നുള്ള ജീവിതത്തെ തന്നെ അത് ബാധിക്കുന്ന കാര്യമാണ് ആദ്യമായിട്ടാണ് ഒരു 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 അധികാര സ്ഥാനത്തിൽ ഇരിക്കുന്ന ഒരാൾ ഇതിനെതിരെ ഒരു പരാമർശങ്ങൾ നടത്തുന്ന കണ്ടത് അത് നമ്മുടെ ആരാധനയായിട്ടുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാർ ഈ മദ്രസ പീഡനങ്ങൾക്കെതിരെ പറയുന്നതായിട്ട് ഇതുവരെയും കണ്ടിട്ടില്ല നിങ്ങളൊന്ന് ഓർക്കു നോക്കുക ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പള്ളിയിലെ ഒരു പുരോഹിതൻ ഒരു പള്ളിയിലെ പള്ളിയിലച്ചൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അയച്ചു കൊടുത്ത ഒരു അശ്ലീല ക്ലിപ്പ് അദ്ദേഹത്തിന് അത് അയച്ചത് മാറിപ്പോയി ഈ കുട്ടികളുടെ എന്തോ ഗ്രൂപ്പിലാണ് ചെന്ന് പീടുക ഇടവക്കാരുടെ ഇടവക്കാരുടെ ഗ്രൂപ്പിലാണ് ചെന്ന് വീണത് അത് വലിയ വാർത്തയാണ് ഇവിടെ എല്ലാ മാധ്യമങ്ങളും അദ്ദേഹം ആരെയും പീഡിപ്പിച്ചൊന്നുമില്ല ഈ ഒരു അശ്ലീല ചിത്രം മാറിപ്പോയി അത് വലിയ വാർത്തയാക്കുന്ന നമ്മുടെ മാധ്യമ പ്രവർത്തകർ എന്നാൽ അതിലുമൊക്കെ എത്രയോ പതിൻപടങ്ങ് ഗൗരവമുള്ള സമൂഹത്തിന് തന്നെ കാണുന്ന നിന്നുകൊണ്ടിരിക്കുന്ന ക്യാൻസർ എന്ന് വേണമെങ്കിൽ പറയാം അത്രമാത്രം അപകടകരമായിട്ടുള്ള ഈ മദ്രസ പീഡനങ്ങളെ പറ്റി അതിനെതിരെ അല്ല മാത്രമല്ല ഈ ലോകമെങ്ങും ഇന്ത്യ മാത്രമല്ല ഇന്ത്യയിലും അത്തരത്തിലുള്ള ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് ലോകമെങ്ങും ഈ മദ്രസകളിൽ പഠിപ്പിക്കുന്ന വിഷയത്തെക്കുറിച്ച് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളിൽ അവർ ഇത്തരം മദ്രസകളെയും പള്ളികളിലെ പ്രസംഗങ്ങൾ വരെ ഇമാമുമാരുടെ പള്ളികളിലെ പ്രസംഗങ്ങൾ വരെ അവർ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അതായത് തീവ്രവാദത്തിന്റെ വാതിലുകളാകരുത് ഈ പള്ളികളും മദ്രസകളും അവർക്ക് നിർബന്ധമുണ്ട് അവർ ഏത് വിഷയമാണ് പള്ളികളിലെ ഇമാമമാർ സംസാരിക്കാൻ പോകുന്നത് അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ അവരുടെ രാജ്യത്തിന്റെ പേര് കളങ്കപ്പെടുത്തുന്ന എന്തെങ്കിലും അവരവിടെ പറയുന്നുണ്ടോ മദ്രസകൾ പഠിപ്പിക്കുന്നുണ്ടോ സി സി ടി വി വെക്കണം ഇതൊക്കെ നോക്കാനുള്ള വിപുലമായ സംവിധാനങ്ങൾ സൗദി അറേബ്യ പോലുള്ള ഒരു മുസ്ലിം രാജ്യത്തുണ്ട് ഫ്രാൻസിലുണ്ട് അതെ അതേപോലെ ഇപ്പം യു പിയിലാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ദേശീയ ഗാനം ആലോചിച്ചിരിക്കണം മദ്രസകളിൽ അതൊക്കെ നിർബന്ധമാക്കി ആസാം പോലുള്ള സംസ്ഥാനങ്ങളിൽ സർക്കാർ ഫണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മദ്രസകളും അടച്ചുപോട്ടുകയുണ്ടായി ആരിഫ് മുഹമ്മദ് ഖാൻ എന്തായാലും അദ്ദേഹം ഒരു മുസ്ലിം സമൂഹത്തിൽ ഇത് തന്നെ ഉള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം പറഞ്ഞു മദ്രസകളിൽ ഇതുപോലുള്ള കാര്യങ്ങളാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് അവിടെ ഒരു സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ കണ്ണ് എത്തേണ്ടതാണ് ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളിൽ എല്ലാ മദ്രസകളിലും നിർബന്ധമായിട്ടും സി സി ടി വി വെക്കണമെന്നാണ് അതായത് അതിനെ മോണിറ്റർ ചെയ്യാൻ ആൾക്കാരെ വെച്ചിരിക്കുന്നു കൃത്യമായിട്ടുള്ള രീതിയിൽ ചില സ്ഥലത്തൊക്കെ ആണെങ്കിൽ അതായത് ചൈന പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ സൈന്യത്തിൻ്റെ സാന്നിധ്യം വരികയുണ്ട് പള്ളിക്ക് മുന്നിൽ മദ്രസക്ക് മുന്നിൽ സി സി ടി വി മാത്രമല്ല അതിനകത്ത് അവർ പഠിപ്പിക്കുന്നത് അവിടുത്തെ അധ്യയനം അദ്ദേഹത്തെ ഉള്ളടക്കം അത് തീർച്ചയായിട്ടും സർക്കാർ പരിശോധിക്കണം അതെ കാരണം എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക രാജ്യവിരുദ്ധത പഠിപ്പിക്കുക അന്യമത വിദ്വേഷം പഠിപ്പിക്കുക ഇതൊക്കെയാണ് പ്രചരിപ്പിച്ചു കാണുന്നത് ഇപ്പൊ ഒരു മദ്രസയിൽ നിന്ന് ഇറങ്ങി വരുന്ന കുട്ടികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കൊലപെളി മുദ്രാവാക്യം വിളിച്ച് വിളിച്ച് വരുന്നേ അപ്പം അത്തരത്തിലുള്ള എന്താണ് അവിടെ പഠിപ്പിക്കുന്നത് പ്രത്യേകിച്ചും മദ്രസകളിലെ പാഠ്യവിഷയം എന്താണ് എന്ന് നമ്മൾ പൊതുസമുഖത്തിൽ ആരോടെങ്കിലും ചോദിച്ചാൽ നമുക്ക് തൃപ്തികരമായ കിട്ടില്ല ഇതുവരെ ഇല്ല കേരളത്തിൽ ഏതാണ്ട് പതിമൂന്ന പതിനാലായിരത്തിൽ പരം മദ്രസകൾ ഉണ്ട് എന്നാണ് കണക്ക് അനൗദ്യോഗികമായി ഏതാണ്ട് ഇരുപത്തി ഏഴായിരത്തിൽ പരം മദ്രസകൾ ഉണ്ട് എന്ന തരത്തിൽ ഒരു ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് വ്യക്തമായ കണക്കില്ല അതൊന്നും വ്യക്തമായ കണക്കില്ല പക്ഷേ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് മൂന്ന് ബോർഡുകളാണ് ഇവിടെ മദ്രസകൾ കൺട്രോൾ ചെയ്യുന്നത് ഇതിൽ പതിനാലായിരത്തോളം മദ്രസകൾ ആകെയുണ്ട് അതായത് നമ്മുടെ ഒരു കണക്കനുസരിച്ച് സമസ്ത കേരള ഇസ്ലാം മത ബോർഡ് അതിന് എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് മദ്രസകളുണ്ട് സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ നാലായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് മദ്രസകളുണ്ട് കേരള നദ്വത്തുൽ മുജാഹിദ്ദീൻ അവരുടെ കീഴിൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയാറ് മദ്രസകളുണ്ട് ജമാത്തിൻ്റെ ജമാഅത്തിൻ്റെ കീഴിലുണ്ട് അങ്ങനെ നിരവധി അങ്ങനെ പതിനാലായിരത്തോളം മദ്രസകൾ ഇവിടെയുണ്ട് എന്ന് അനൗദ്യോഗികമായ ചില കണക്കുകളുണ്ട് ഇവിടങ്ങളിലെല്ലാം പഠിപ്പിക്കുന്നത് എന്താണ് മതബോധനമാണോ അതോ മറ്റൊരു

അഞ്ചോ ആറെണ്ണം മാത്രമാണ് പുറത്തിറിയുക ബാക്കി മുഴുവൻ മാതാപിതാക്കളും കൂടെ കൂടി ചേർന്നുകൊണ്ട് ഇത് ഒതുക്കി തീർക്കുകയോ അല്ലെങ്കിൽ അവർ പറഞ്ഞ് സോൾവാക്കുകയോ ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ പുറത്തിറിയുന്നത് ഈ നൂറ് പീഡനങ്ങൾ നടന്നാൽ അതിൽ അഞ്ചോ ആറെണ്ണം മാത്രമാണ് നോർക്കുക തീർച്ചയായിട്ടും ഇത് കേരള സമൂഹത്തിനെ ബാധിച്ചിരിക്കുന്ന ഒരു ക്യാൻസറാണ് ഒരു സാമൂഹിക പ്രശ്നം തന്നെയാണ് ഇവിടെ മുഖ്യധാര മാധ്യമങ്ങൾ ഇത് അവഗണിച്ചാലും കണ്ടില്ല എന്ന് വെച്ചാലും തീർച്ചയായിട്ടും ഇ ഇന്നിപ്പോൾ ലോകം ഒരുപാട് മാറിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ പോലുള്ള ഒരുപാട് വാർത്താ മാധ്യമങ്ങൾ നിലവിലുണ്ട് ഇത് ഞങ്ങളിത് തുടക്കമിട്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും കൂടുതൽ ആളുകൾ ഈ കാര്യത്തിലേക്ക് ശ്രദ്ധ ഏറ്റെടുക്കണം ഏറ്റെടുത്തേ പറ്റൂ കാരണം കാരണം ഒരു ദിവസം രണ്ടും മൂന്നും പീഡനങ്ങളിലും ആണ് വരുന്നത് ഇപ്പോൾ ഈ ഒരു വാർത്തയാണ് ഇത് ഇതിനെപ്പറ്റി ചിന്തിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് അറുപത്തിയേഴ് വർഷം ഒരാളെ രക്ഷിച്ചിരിക്കുന്നു മദ്രാസ് പീഡനമാണ് അതൊരു ആൺകുട്ടീനെ അത് മാത്രമല്ല രാജേഷ് ഒരു എനിക്ക് തോന്നുന്നതേ ഞാൻ ഇടക്കേറി പറയുന്നത് വിജയ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നത് ഈ കോടതി മനഃപൂർവ്വമായിരിക്കാം ഈ അറുപത്തേഴ് വർഷം ഈ വ്യക്തിക്ക് ഇങ്ങനെ ശിക്ഷ കൊടുത്തത് അപ്പോൾ കോടതിക്ക് ചില പരിമിതികളുണ്ട് കോടതിക്ക് മാധ്യമങ്ങളുടെ പണിയൊന്നുമില്ലല്ലോ അപ്പോൾ ഈ അറുപത്തേഴ് വർഷം എന്നുള്ള നീണ്ട കാലയളവ് കൊടുത്താലെങ്കിലും ഇത് വെച്ചിട്ട് ഇവിടുള്ള മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അവരങ്ങനെ കൊടുത്തത് എന്നിട്ടും കോടതി കേരളത്തിന്റെ വേണ്ടി മനസ്സാക്ഷിയുടെ കോടതിക്ക് മൈക്ക് വെച്ച് വിളിച്ചു പറയാനാവില്ല കോടതി ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്യുകയാണ് പക്ഷേ നമ്മളത് ഏറ്റെടുക്കണം നോക്കൂ രാജേഷ് ഇവിടെ കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തെ പ്രമുഖ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ മതിലിന്റെ ഒരു അല്പം പെയിന്റ് ഇളകിയതിന് കേരളത്തിൽ എന്തൊക്കെ പുകലാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കും ഒരു കുട്ടി ഇവിടെ പിച്ചി ചീന്തപ്പെടുകയാണ് വർഷം ആയിരക്കണക്കിന് ആ ആയിരക്കണക്കിന് കുട്ടികൾ പിച്ചു ചീന്തപ്പെടുന്നു മാത്രമല്ല ഇവിടെ ഉസ്താദന്മാർ ഇത് അവരുടെ അവകാശമായി ഏറ്റെടുത്തിരിക്കുകയാണ് അവകാശമെന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത് ഒരു പിഞ്ചു കുഞ്ഞ് ഒരു വിദ്യാർത്ഥി പിച്ച് ചീന്തപ്പെടുമ്പോൾ എന്ന് നമ്മുടെ എല്ലാ വിദ്യാലയങ്ങളും നമ്പർ വൺ കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളും സാധാരണ പോലെ പ്രവർത്തിക്കുന്നു സാധാരണ പോലെ കുട്ടികൾ പോകുന്നു ഇവിടെ ആരുടെയെങ്കിലും രാഷ്ട്രീയ നേതാവിൻ്റെ ഉടുപ്പിൻ്റെ ബട്ടൺസ് ഇളകിയാൽ ഇവിടെ ഹർത്താലും ബന്ധും കരുദിനവും എന്ന് വേണ്ട സകല ആവാസത്തരവും നടക്കുന്ന ഈ കേരള സംസ്ഥാനത്ത് ഒരു കുട്ടി ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ പിച്ചി ചീന്തപ്പെടുമ്പോൾ കേരളം സാധാരണഗതിയിലാകുന്നു നൂറുകണക്കിന് വിദ്യാർത്ഥി സംഘടനകൾ ഇവിടെയുണ്ട് നൂറുകണക്കിന് ട്രേഡ് യൂണിയനുകളുണ്ട് നൂറുകണക്കിന് സാംസ്കാരിക സംഘടനകളുണ്ട് എഴുത്തുകാരന്മാരുടെ സംഘടനകളുണ്ട് കലാകാരന്മാരുടെ സംഘടനകളുണ്ട് രാഷ്ട്രീയ പാർട്ടികളുണ്ട് ഇവരൊന്നും ഈ പിച്ചി ചീന്തപ്പെടുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നില്ല കാരണം അവർ കുട്ടികളാണ് എന്നുള്ളതാണ് ഈ ഇത്തരം സമുദായങ്ങളിൽ സ്ത്രീകൾ മാത്രമല്ല കുട്ടികളായതുകൊണ്ടും സ്ത്രീകളായ കൊണ്ടും മാത്രമല്ല ഈ മദ്രസ പീഡനത്തിൽ ഇവരാരും ശബ്ദിക്കാത്തത് അവരൊരു പ്രത്യേക വിഭാഗമായതുകൊണ്ട് അത് ഒളിച്ചു വെച്ചിട്ടൊരു കാര്യമില്ല അതിന് മറുവശം ഒന്ന് ചിന്തിച്ചു നോക്കുക ഒരു സൺഡേ സ്കൂളിൽ വെച്ചാണ് ഒരു സൺഡേ സ്കൂളിലാണ് ഇത് നടക്കുന്നത് എങ്കിൽ എത്ര തവണ ഒരു ഒരു കേസ് പുറത്തിറഞ്ഞാൽ മതി സൺഡേ സ്കൂളിൽ അധ്യാപകൻ അവിടെ പഠിക്കാൻ വന്ന ഒരു ക്രിസ്ത്യൻ വിദ്യാർത്ഥിനെ പീഡിപ്പിച്ചു എന്ന തരത്തിൽ ഒരു ന്യൂസ് വെളിയിൽ വന്നാൽ മതി അതെ കേരളം മുഴുവൻ അത് വിവാദമാക്കും ഒരു പൂജാരി ഒരു ചെറിയ കുട്ടീനെ ഒരു പൂജാരി ഒരു ചെറിയ കുട്ടീനെ ഇതേപോലെ അപമാനിച്ചു അല്ലെങ്കിൽ പീഡിപ്പിച്ചു എന്ന് പുറത്തു വന്നാൽ മതി അതിന്റെ പേരിൽ എത്ര സന്യാസിമാരും എത്ര പൂജാരിമാരുടെയും ആശ്രമങ്ങളടക്കം ഇവിടെയാവും സന്തോഷ് മാധവന്റെ കേസ് വന്നപ്പോൾ സന്യാസിമാരുടെ എത്രയോ നിരപരാധികളുടെ ആശ്രമങ്ങളാണ് അപ്പോൾ ഇവിടുത്തെ അതെ അതെ ഇവര് പറയുന്ന ഒരു ന്യായം മദ്രസയിലും പഠിപ്പിക്കുന്നത് ആ വിദ്യാഭ്യാസമാണ് എന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികളുടെ പ്രശ്നമല്ലേ ഇത് അതെ വിദ്യാർത്ഥികളുടെ പ്രശ്നം അവർ പറയുന്ന ഏറ്റവും വലിയ വിദ്യാർത്ഥി 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 ഇവിടെ അല്ല നമുക്ക് അംഗീകരിച്ചു അംഗീകരിച്ചു കൊടുക്കാം കൊടുക്കാം അംഗീകരിക്കും വിദ്യാഭ്യാസം ഔപചാരിക വിദ്യാഭ്യാസമായി തന്നെ ഈ ഈ കാര്യങ്ങളെ നമ്മൾ സംഘടനകൾക്ക് അതിൽ അല്ലെങ്കിൽ സംഘടനകൾ ഏത് സംഘടന അവർക്ക് നേരമില്ല പകരം അവർക്ക് ഒരു ഒരു അവർക്ക് ഇടപെടേണ്ട ഒരു കാര്യവുമില്ലാത്ത ഇല്ലാത്ത രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തല്ലിപ്പിളിക്കാനാണ് അവർക്ക് നേരം സമൂഹത്തിനെ ഒരു സമൂഹത്തിന് ഒരു തലമുറയെ തന്നെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന മദ്രസ പീഡനങ്ങളെന്ന ഈ അർബുഖത്തെ ഈ ക്യാൻസറിനെതിരെ ശബ്ദിക്കാൻ ആണായിട്ടും പെണ്ണായിട്ടും ഈ കേരളത്തിൽ ആരുമില്ലേ എന്നാണ് ചോദിക്കുന്നത് എത്ര മാധ്യമപ്രവർത്തകരുണ്ട് ഇവിടെ ഇവരുടെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ മലയാളി സമൂഹത്തിൻ്റെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയിട്ട് കോടതിക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടു തന്നു പക്ഷേ നിങ്ങളത് ചർച്ച ചെയ്യാനോ ഇതിന് കാതലായിട്ടുള്ളൊരു പ്രശ്ന പരിഹാരത്തിനോ ഒരാൾ മുതിർന്നില്ല ഇത് കേൾക്കുന്നവരടക്കമുള്ളവർ കണ്ണാടി നോക്കിയിട്ട് സ്വയം ചോദിക്കണം തല കുനിഞ്ഞു പോവും നിങ്ങൾക്ക് മറ്റൊന്നും പറയാനില്ല വെബ്ഡസ് തത്വമ